കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു ചർച്ച കണ്ടു. ചർച്ചയുടെ വിഷയം വയനാട് ദുരന്തം തന്നെയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം, ഏത് രൂപത്തിലാണ് പുനരധിവാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വിദഗ്ധർ അടങ്ങിയ പാനൽ സജീവമായി ചർച്ച ചെയ്യുന്നു. ഇതിനിടയിൽ ആങ്കർ പറയുകയാണ്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായി, ഇനി വേണ്ടത് പുനരധിവാസമാണ്. പുനരധിവാസം എത്രയും വേഗം നടത്തുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ച അടിയന്തര സഹായം പോലും ഇതുവരെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഒരു കുടുംബത്തിന് 10,000 രൂപയും ക്യാമ്പിൽ കഴിയുന്നവർക്ക് ദിവസം 300 രൂപ വീതം നൽകുവാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി, ഇതുവരെയും നൽകാനും കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആങ്കറുടെ ഭാഷ്യം. അത് ഏറ്റുപിടിക്കുന്നു അവിടെ പങ്കെടുത്ത വിദഗ്ധന്മാർ എല്ലാവരും. സർക്കാർ തുടക്കത്തിൽ കാട്ടിയ ജാഗ്രത ഇപ്പോൾ കാട്ടുന്നില്ല. സർക്കാർ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഒരു മന്ദഗതിയിലാണ് എന്നൊക്കെയാണ് പറയുന്നത് ആങ്കറും വിദഗ്ധന്മാരും ഒക്കെ. ലക്ഷ്യമെന്താണ് എന്നത് വ്യക്തമാണ്. ലക്ഷ്യം സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ മെല്ലെ മെല്ലെ ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇത് ഇവിടെ പറയാൻ കാരണം, 2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രി വന്നിട്ട് തിരിച്ചുപോയത്. പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. 20,000 രൂപയെങ്കിലും വേണ്ടിവരും പുനരധിവാസ പ്രവർത്തനത്തിന്. ഒരു മിനി ടൗൺഷിപ്പ് തന്നെ അവിടെ നിർമ്മിക്കണം. ദുരിതമനുഭവിക്കുന്നവർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. അതോടൊപ്പം താൽക്കാലിക പുനരധിവാസം, അതും സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. അതിനാവശ്യമായ സഹായങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോരാ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും കൂടി ലഭിക്കണം. അതും കൂടി ലഭിച്ചാൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു. വയനാട് ദുരന്തത്തെ L3 ദുരന്തമായെങ്കിലും പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു കേരളം. ദുരന്ത നിവാരണ നിയമപ്രകാരം L3 ദുരന്തമായി പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം കൂടുതൽ കിട്ടും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നത്. കേരളം ഇത്തരമൊരു ദുരന്തത്തെ ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ല. അതിജീവിച്ചേ തീരൂ, അതിജീവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ സഹായം വേണം എന്നാണ് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. സംസ്ഥാനത്തിന് അടിയന്തര സഹായവും അനുവദിച്ചില്ല. ഒരു 100 കോടി രൂപയെങ്കിലും അടിയന്തര സഹായം അനുവദിക്കാമായിരുന്നില്ലേ? ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു. ആ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെതായി സംസ്ഥാന സർക്കാരിന് നൽകാമായിരുന്നില്ലേ? വിശദമായ പദ്ധതി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് അത് ചർച്ച ചെയ്ത് എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും കേന്ദ്ര സർക്കാരിന് ഫണ്ട് ലഭിക്കുക? അപ്പോഴേക്കും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് പോകും. അവരവരുടെ ജോലിയിലേക്ക് നീങ്ങും. ദുരന്തം അനുഭവിച്ചവർ മാത്രം ബാക്കിയാകും. അപ്പോഴായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുക. അത് എത്ര എന്ന് ഒരു പിടിയുമില്ല. വിശദമായ റിപ്പോർട്ട് ലഭിക്കട്ടെ, ലഭിച്ചതിന് ശേഷം ചർച്ച ചെയ്യാം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതേക്കുറിച്ച് ഒരക്ഷരം, ഒരു ചർച്ച കേരളത്തിലെ ഒരു മാധ്യമങ്ങളും നടത്തുന്നില്ല. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അടിയന്തര സഹായം പ്രഖ്യാപിച്ചില്ല എന്ന ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നില്ല. ഒരു മാധ്യമവും ഇത് സംബന്ധിച്ച് മുഖപ്രസംഗം എഴുതുന്നില്ല, വാർത്തയും കൊടുക്കുന്നില്ല. ആർക്കും അതൊരു പ്രശ്നമേയല്ല. കേന്ദ്രത്തിൽ നിന്ന് ഒരു നയ പൈസ പോലും ഇതുവരെയും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. ഇത്ര വലിയ ദുരന്തം നടന്നിട്ടും അതേക്കുറിച്ച് ആർക്കും ഒരു വേവലാതിയില്ല, ആശങ്കയില്ല. എല്ലാവരും മോദി വന്നതും അദ്ദേഹം സന്ദർശിച്ചതും ഒക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചല്ലോ എന്നാണ് പറയുന്നത്. അത് തന്നെ വലിയ കാര്യമാണ്. എന്തിന് എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് കേരളത്തിന് കിട്ടിയ സഹായം എന്ന ചോദ്യം ആരും ചോദിക്കുന്നില്ല. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് ഏഷ്യാനെറ്റിലെ ആങ്കർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞത് 2019 തന്നെ വയനാട് ജില്ലയെ ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ കാറ്റഗറി ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ചില പ്രഖ്യാപനങ്ങൾ അന്ന് നടത്തിയിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കും എന്നാണ്. 7 വെർട്ടിക്കൽ ലൈനുണ്ട്, അത് വെച്ചിട്ടായിരിക്കും പ്രവർത്തനം. എന്ന് വെച്ചാൽ അതിൽ അധിവാസമുണ്ട്, കുടിവെള്ളമുണ്ട്, തൊഴിലുണ്ട്, ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള പുനരധിവാസ പ്രവർത്തനമായിരിക്കും നടക്കുക എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതേക്കുറിച്ച് ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്, എല്ലാ സഹായവും നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപിയും പറയുന്നു.
ഒരേ ഒരു പ്രതീക്ഷ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളിലാണ്. ആ വാക്കുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. എല്ലാ സഹായവും നൽകും, പണം ഒരു തടസ്സമാകില്ല എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. പറഞ്ഞിരിക്കുന്നത് വയനാട് വെച്ചാണ് എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് ഒന്നും പറയാത്തത്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാർ കാട്ടുന്ന ഈ നിസ്സംഗതയ്ക്കെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനയ്ക്കെതിരെ, അടിയന്തര സഹായം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരു വാക്കുപോലും പറയുന്നില്ല, ഒരക്ഷരം എഴുതുന്നില്ല. പക്ഷേ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രഖ്യാപിച്ച അടിയന്തര സഹായം ലഭിച്ചില്ല എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ അപ്പോൾ തന്നെ അതിന് വിശദീകരണം നൽകി, രേഖകൾ ലഭിക്കാത്തത് കൊണ്ടാണ്, എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യും, പണത്തിൻ്റെ കുറവില്ല, പണം നൽകുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ല, രേഖകൾ ലഭിക്കും, രേഖകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിശദീകരണം സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോഴും വിമർശനം നിർത്തുന്നില്ല. ഇത്തരം ചർച്ചകൾ ഇനിയും തുടരും. കേരള സർക്കാരിനെതിരെ വലിയ ചർച്ചകളായിരിക്കും. കേരള സർക്കാരിനെതിരെ ചർച്ചകൾ മാത്രമല്ല, വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ പത്രസമ്മേളനങ്ങൾ വരും. അത് ബ്രേക്ക് ചെയ്യും, അത് വെച്ച് അന്തി ചർച്ചകൾ നടക്കും. അങ്ങനെ കേരള സർക്കാർ ഒരു വമ്പിച്ച പരാജയമാണ് എന്ന് വരുത്തി തീർക്കണം. അതിനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം സഹായം നൽകേണ്ട കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം, ഒരു വാക്ക് ഇവരാരും പറയുകയുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ഒരിക്കൽ കൂടി വെളിവാകുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും വാർത്താ അവതരണ രീതികളും. വയനാട് ദുരന്തത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും. Thank you.